മൊത്തത്തിൽ പറഞ്ഞല്ലോ നമ്മുടെ ചെക്കൻ പൊളിയാണ് കിടുക്കൻ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിളിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദൂരെ കുറച്ച് ലോങ് നമ്മൾ സൈക്കിൾ ഓടിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പാലക്കാട് വരെയൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പാലക്കാട് വരേക്കും ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ സൈക്കിൾ ഓടിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ സൈക്കിൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലോങ് റൈഡ് ചെയ്ത് പോവാണ്. പൊള്ളി പൊള്ളി കഴിഞ്ഞ് ഇപ്പൊ നമ്മള് റോഡ് സൈഡിൽ കൂടെ പൊക്കോണ്ട് ചെയ്യാണ്ട. റോഡിന്റെ സൈഡിൽ കൂടെ ആണ് നല്ല തിരക്കുണ്ട് വണ്ടിയില്. വണ്ടികളൊക്കെ ചെറുപ്പിടാന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. വാവ്, പൊള്ളിയാണ് കേട്ടോ നമ്മുടെ സൈക്കിള്. അടിപൊളിയായിട്ട് നമുക്ക് സൗണ്ടിക്ക് പോകാം കേട്ടോ. ഭയങ്കര സ്മൂത്ത്നെസ്സാണ് നമ്മുടെ സൈക്കിള്.
നമ്മൾ ബൈക്കിൽ പോകുന്ന പോലെ നമുക്ക് അങ്ങോട്ട് സുഖമായിട്ട് ഈസി ആയിട്ട് കയറി പോകുന്നില്ല. ബൈക്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ മതി, നമ്മുടെ കയ്യിൽ ആക്സിലേറ്റർ ഒന്ന് കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ സൈക്കിളിലെ നമ്മുടെ ആക്സിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കാലാണ്. കാല നന്നായിട്ട് അങ്ങോട്ട് ചവിട്ടി കൊടുത്താൽ ഈസി ആയിട്ട് എല്ലാ കയറ്റവും കയറും. അടിപൊളി. പിന്നെ നമ്മളേ സൈക്കിൾ കയറ്റുമ്പോൾ നന്നായിട്ട് വയർക്കും കേട്ടോ, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വെള്ളം ദാഹിക്കുകയും ചെയ്യും. നമ്മുടെ ഈ സൈക്കിൾ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഈ കയറ്റമൊക്കെ നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് നമുക്ക് കയറാൻ പറ്റിയിരുന്നു. ഞാൻ ഇപ്പോൾ കുറേ കയറ്റങ്ങൾ, ഞാൻ പോയ വഴിക്കൊക്കെ ഇഷ്ടംപോലെ കയറ്റങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഞാൻ ചവിട്ടി തന്നെയാണ് കയറ്റിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവനെ ചവിട്ടി ചവിട്ടിയിട്ട് തന്നെയാണ് നമ്മൾ കയറ്റങ്ങളൊക്കെ കയറ്റിയിരിക്കുന്നത്. ഞാൻ ഇറങ്ങി ഉന്തി കയറ്റിയിട്ടൊന്നുമില്ല സൈക്കിള്. അപ്പോൾ ഇതിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ടയർ, നമ്മുടെ ടയർ ഉണ്ടല്ലേ, ഇതിൻ്റെ ടയർ ഭയങ്കര കട്ടിയൊന്നും ഇല്ലാത്തതാണ്. അത്രയേ ഉള്ളൂ ഗ്യാപ്പ്, അതത്രയുള്ളൂ ഗ്യാപ്പ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സൈക്കിള് പെട്ടെന്ന് കയറ്റങ്ങളൊക്കെ ചവിട്ടി കയറ്റാൻ പറ്റും. ബൈക്കിൽ പോകുന്ന പോലെ അത്രയ്ക്ക് സ്പീഡിലൊന്നും നമുക്ക് കയറ്റങ്ങളൊന്നും കയറാൻ പറ്റില്ല. ബൈക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സിലേറ്റർ നമ്മൾ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂം പറഞ്ഞ് കയറിപ്പോക്കോളും. പക്ഷേ സൈക്കിളിൽ നമ്മുടെ ആക്സിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കാലാണ്. കാലിൽ വെച്ച് നമ്മൾ ചവിട്ടി 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 മാത്രം കയറണം കേട്ടോ. അപ്പോൾ നമ്മൾ സുഖമായിട്ടൊക്കെ കയറ്റങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ ഗിയറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കയറ്റമൊക്കെ കയറില്ലേ, അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളും ഗിയറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കയറ്റമൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കയറാൻ പറ്റും. നമ്മൾ ചവിട്ടി തന്നെ കയറ്റണം. ഈ സൈക്കിൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കര സ്മൂത്താണ്. സംഭവം ഓടിക്കാൻ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഓടിച്ചു പോകാം കേട്ടോ. പിന്നെ പറയാനുള്ളതേ, നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ചാട്ടം നമുക്കിതിൽ തോന്നിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിതിൽ സസ്പെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ. നമുക്കിത് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഇത് ഭയങ്കര ഒരു ചെറിയ രീതിയിൽ കേട്ടോ, വലിയ ചാട്ടമൊന്നുമല്ല, ചെറിയ രീതിയിൽ ചാട്ടം നമുക്ക് തോന്നിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഫോർക്ക് സസ്പെൻഷനൊന്നും ഇല്ലാത്തതാണ്, സാധാ ഫോർക്കായതുകൊണ്ട് നമ്മൾ ഈ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ചാട്ടം പോലെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, എന്നാലൊരു ചെറിയൊരു ചാട്ടം തോന്നിക്കും, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ സൈക്കിൾ ചെറിയൊരു അപാകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയ കുഴിയും അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ചാട്ടമൊക്കെ വരില്ല, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് കിടന്നൊരു കടകടാന്നൊരു സൗണ്ട് വരെ ഇറങ്ങുന്നത്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് സംഭവം ടൈറ്റാണ്, പക്ഷേ നമ്മൾ ഇറക്കം ഇറങ്ങുമ്പോൾ ഇത് കിടന്ന് അടിക്കുന്നൊരു സൗണ്ട് വരും. ചെറിയ കുഴിയൊക്കെ ചാടുമ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ട് വരും, അത്ര പ്രശ്നമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സൈക്കിൾ. ഗിയർ ഷിഫ്റ്റിങ് ഭയങ്കര ഈസിയാണ്, വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയുന്നത്, നമ്മൾ സൈക്കിളിൽ ലോങ് ഒക്കെ നമ്മൾ സൈക്കിളൊക്കെ ഓടിച്ച് പോവുകയാണെങ്കിൽ സൈക്ലിൻ ഷോർട്സ് യൂസ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും. നമുക്ക് ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ളൂ, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ സൈക്ലിൻ ഷോർട്സ് യൂസ് ചെയ്യണം. നമ്മുടെ സൈക്കിളിൻ്റെ സീറ്റൊക്കെ ഭയങ്കര സ്മൂത്ത് സീറ്റൊക്കെ തന്നെയായിരിക്കും, പക്ഷേ കുറേ ലോങ് ഒക്കെ ഓടിച്ച് കഴിയുമ്പോഴല്ലോ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ സൈക്ലിൻ ഷോർട്സ് യൂസ് ചെയ്യണം. സീറ്റൊക്കെ ഭയങ്കര സ്മൂത്താണ് അതുകൊണ്ടോ, ഭയങ്കര സ്മൂത്താണ്. പക്ഷേ നമ്മൾ ലോങ് ഒക്കെ ഓടിച്ച് കഴിയുമ്പോഴല്ലോ ഓ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ എനിക്ക് നമ്മുടെ ഈ സൈക്കിൾ പറയാനുള്ളത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ. ഒരു രക്ഷയില്ല നമ്മുടെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം, പക്ക ബ്രേക്കിംഗ് ആണ് കേട്ടോ. ഇതിൽ ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, സാധാ വി ബ്രേക്കാണ് നമ്മുടെ സൈക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിടിച്ച സ്ഥലത്ത് നിർത്തും, അടിപൊളി ബ്രേക്കിംഗ് ആണ് കേട്ടോ, പൊളി. മൊത്തത്തിൽ ഇവൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. സുഖമാണ് നമുക്കിതിൽ ലോങ്ങൊക്കെ പോകാൻ തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇതിൽ ലോങ് റൈഡൊക്കെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ്, അടിപൊളി പെർഫോമൻസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൈക്കിളിൻ്റെ പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സിഗ്നിങ് ഔട്ട്.